ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ചെറിയ പോർഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ ആയിപ്പോൾ ആകെ രണ്ട് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഒരു ദിവസം മൂന്ന് വീഡിയോ കിട്ടും, ഞാൻ മാക്സിമം ചെയ്ത് തീർക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ ചെയ്യാൻ എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ സുവോളജിയും ബോട്ടണിയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് പരീക്ഷയായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളത് പഠിച്ചോട്ടേച്ചിട്ടാണ്. ഇതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേമെ ഇട്ടുതരാം കേട്ടോ. ഇനി നമ്മൾ ഗാൽവാനിക് സെല്ലും അതിൻ്റെ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. വരയ്ക്കാൻ പഠിക്കണം. എൻ്റെ ഇപ്പറത്തിൽ ടെക്സ്റ്റിലുള്ള ഇമേജസ് വരയ്ക്കാൻ പഠിച്ചാൽ മതി, ഇത് വരയ്ക്കണ്ട. ടെക്സ്റ്റിൽ പേജ് നമ്പർ 179 കേട്ടോ. അപ്പം ഈ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് ഈ ഒരു ഗാൽവാനിക് സെൽ. അതെങ്ങനെയാണ് നടക്കുന്നത്? ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ കാരണമാണ് ആ ഒരു കൺവേർഷൻ നടക്കുന്നത്. മീൻസ് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ ആരാണ് സഹായിക്കുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ. നമുക്കൊരു ഇമേജ് അവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗാൽവാനിക് സെൽ എഴുതുമ്പം ആദ്യം എഴുതേണ്ടത് ഇതാണ്: ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ ഇസ് എ ഡിവൈസ് ഇൻ വിച്ച് കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ ഒക്വയറിങ് ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഒരു സിങ്ക് റോഡ് എടുത്തു, എന്നിട്ട് അതിനെ പാർഷ്യലി 1 മോളാർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ ഒരു കോപ്പർ റോഡ് എടുത്തു, അതിനെയും അതേപോലെ തന്നെ 1 മോളാർ കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം ഈ ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചത് ഓക്സിഡേഷൻ ഇലക്ട്രോഡും, അല്ലെങ്കിൽ ഈ ഒരു സിങ്കിൻ്റെ ഈ ഒരു പാർട്ടുണ്ടല്ലോ ഇത് ആനോഡാണ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഇലക്ട്രോഡാണ്. ഈ ഒരു കോപ്പറിനെ ഡിപ്പ് ചെയ്ത് വെച്ചത് റിഡക്ഷൻ ഇലക്ട്രോഡോ അല്ലെങ്കിൽ കാത്തോഡോ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ സിങ്കും കോപ്പർ റോഡിനെയും എക്സ്റ്റേണലി കണക്റ്റ് ചെയ്തിട്ട് ഒരു മെറ്റൽ വയറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് കൂടെ കണക്റ്റ് ചെയ്തിട്ട് ദാ ഈ സിങ്കിനെയും കോപ്പറിനെയും കണക്റ്റ് ചെയ്തിട്ട് ഒരു മെറ്റൽ വയറുണ്ട്. അത് ഓക്കെ അല്ലേ? പിന്നെ അതിൽ സൊല്യൂഷൻ, ഈ രണ്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ ഇവിടെ സാൾട്ട് ബ്രിഡ്ജ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇമേജ് തന്നെ നോക്കുക, പേജ് നമ്പർ 179. അപ്പോൾ ഈ രണ്ട് അതിലെ രണ്ട് ഇതാ ഈ ഒരു സൊല്യൂഷനെയും ഈ ഒരു സൊല്യൂഷനെയും കണക്ട് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ട്? സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ആ സാൾട്ട് ബ്രിഡ്ജിൻ്റെ അകത്ത്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നതിന് നടുവിലായിട്ട് ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ഏതാണ്? KCl ആണ്. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് KCl ഇൻ അഗർ അഗർ ജെൽ. KCl സൊല്യൂഷനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അഗർ അഗർ ജെല്ലിൻ്റെ അകത്താണ്. പിന്നെ ഈ ഒരു സർക്യൂട്ടിൻ്റെ അവിടെ ഇത് ബൾബാണ് നിന്നുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും വേണ്ടത് ഒരു അമീറ്ററാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ ചിത്രം കറക്റ്റായിട്ട് വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അമീറ്റർ എന്തിനാണ്, എത്രത്തോളം കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചർ. എന്തൊക്കെ എഴുതണം? ഒരു സിങ്ക് റോഡ് ഉണ്ട്, 1 മോളാർ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട്, പിന്നെ എന്താ പറയുക, അതിനെയാണ് നമ്മൾ ആനോഡ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു കോപ്പർ റോഡ് ഉണ്ട്, അതെങ്ങനെയാണ്? പാർഷ്യലി 1 മോളാർ CuSO4 ഡിപ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ കാത്തോഡ് അല്ലെങ്കിൽ റിഡക്ഷൻ ഇലക്ട്രോഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ രണ്ടിനെയും എക്സ്റ്റേണലി കവർ ചെയ്ത്, മീൻസ് കണക്റ്റ് ചെയ്തിട്ട്, മീൻസ് ആ രണ്ട് റൂട്ട്സിനെയും എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ട് ഒരു വയറുണ്ട്, ഒരു മെറ്റൽ വയർ. അതിൽ സെൻറ്ററിലായിട്ടൊരു അമീറ്റർ ഉണ്ട്. പിന്നെ ആ രണ്ട് സൊല്യൂഷനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തിനെ കാണാം? ഒരു സാൾട്ട് ബ്രിഡ്ജിനെയും കാണാം. ആ സാൾട്ട് ബ്രിഡ്ജിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് KCl ആണ് കാണാൻ പറ്റുന്നത്, അഗർ അഗർ ജെല്ലിൻ്റെ അകത്ത്. ഇനി ഏതൊരു ഗാൽവാനിക് സെല്ലിനെ എടുത്തു നോക്കിയാലും അതിന് രണ്ട് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ മീൻസ് രണ്ട് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ രണ്ട് ഹാഫ് സെൽസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആ ഹാഫ് സെൽസ് എപ്പോഴും, ഇപ്പോൾ ഈ മെറ്റൽ റോഡ് ഉണ്ടല്ലോ, ആ മെറ്റൽ റോഡ് എപ്പോഴും അതിൻ്റേതായ എന്താ പറയുക, അത് മീൻസ് അതിൻ്റേതായ അയോൺസ് ഉള്ള ഒരു എക്വസ് സൊല്യൂഷനായിട്ടാവണം കണക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ?
പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ മെറ്റൽ റോഡ് അതിൻ്റേതായ അയോൺസ് ഉള്ള സൊല്യൂഷൻ മീൻസ് എക്വസ് സൊല്യൂഷൻ ആയിട്ട് വേണം കോണ്ടാക്റ്റിൽ വരാൻ. ഓക്കെ, അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ആരാണ്, സിങ്ക് ആണ്. സിങ്കിനെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ് എന്താക്കി വെച്ചത്, ഡിപ്പ് ചെയ്ത് വെച്ചത്. അങ്ങനെ വേണം ചെയ്യാം. കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം അങ്ങനെ തന്നെ വരയ്ക്കുക. ഈ ചിത്രമല്ല, ടെക്സ്റ്റിലാണ് വരച്ചത്. ഇതിൻ്റെ അകത്ത് സാൾട്ട് ബ്രിഡ്ജും ഇല്ല, അതേപോലെ തന്നെ അമീറ്ററിന് പകരം ബൾബാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണ്ട നമുക്ക്, സാൾട്ട് ബ്രിഡ്ജാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇനി ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണോ അവിടെ നമ്മൾ എന്താ പറയുക, ആനോഡ് എന്നും, എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അവിടെ കാത്തോഡ് എന്നുമാണ് പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു സംഭവമാണ് സിങ്ക്. ആദ്യം നമ്മളിപ്പോൾ എഴുതുന്നത് ഇവിടുത്തെ ആനോഡിനെ പറ്റിയിട്ടാണ്. എങ്ങനെ എഴുതണം? സെഡ് എൻ ബാർ സെഡ് എൻ ടു പ്ലസ്. ഓക്കെ, അതേപോലെ തന്നെ മീൻസ് ഈ സൈഡിനെ നമ്മൾ പറയുക കേട്ടോ, ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുകയാണ് സെഡ് എൻ ബാർ സെഡ് എൻ ടു പ്ലസ്. ഓക്കെ, ഇനി കോപ്പറിൻ്റെ സൈഡിനെ പറയുമ്പോൾ സി യു ബാർ സി യു ടു പ്ലസ്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനാണ്. മീൻസ് സിങ്ക് സിങ്കിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എഴുതുന്ന ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇത് കേട്ടോ. അല്ലെങ്കിൽ കോപ്പർ കോപ്പറിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പം ആ ഒരു അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മളിത്. ഓക്കെ, ഇനി നോക്കാനുള്ളത് സെൽ ഡയഗ്രാമാണ്. സിംബോൾ മീൻസ് ഗാൽവാനിക് സെല്ലിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനെ നമ്മൾ സെൽ ഡയഗ്രാം എന്ന് വിളിക്കും. അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ആനോഡിനെ ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ കാത്തോഡിനെ റൈറ്റ് സൈഡിലുമായിട്ടാണ് എഴുതുക. ഓക്കെ, കാത്തോഡ് റെപ്രസെൻറ്റേഷനിൽ ആദ്യം കാണിക്കേണ്ടത് ആരാണ്, ഇലക്ട്രോലൈറ്റിനെയാണ്. മീൻസ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷനെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിന് ശേഷം വേണം ഏത് മെറ്റലാണ് എഴുതാൻ. ഓക്കെ, ക്ലിയർ ആയോ? മീൻസ് ആദ്യം ഈ ഒരു ഇലക്ട്രോലൈറ്റ് പെണ്ണാണോ. ഓക്കെ, ആദ്യം ഈ ഒരു ഇലക്ട്രോലൈറ്റിനെ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ, അതിനുശേഷം മെറ്റൽ ഏതാണെന്ന് വേണം എഴുതാൻ. നേരത്തെ ഞാൻ ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരുന്നത് സെഡ് എൻ ബാർ സെഡ് എൻ ടു പ്ലസ്. പക്ഷേ അതൊരു സി യു ബാർ സി യു ടു പ്ലസ്, അത് രണ്ടും കാണിച്ചിരുന്നില്ലേ. പക്ഷേ അതൊരു സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഗാൽവാനിക് സെല്ലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെ എഴുതണം, നമ്മൾ എന്താ പറയുക, ആനോഡിനെ നമ്മൾ സാധാ എഴുതുന്ന പോലെ തന്നെ എഴുതുക. പക്ഷേ കാത്തോഡ് എഴുതുന്ന സമയത്ത് ആദ്യം ഇലക്ട്രോലൈറ്റും അതിനുശേഷം വേണം മെറ്റലും എഴുതാൻ. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊരു നമ്മുടെ ഗാൽവാനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഞാൻ ആനോഡ് സൈഡിനെയാണ്. നമ്മളിപ്പോൾ എഴുതുമ്പോൾ ആനോഡ് സൈഡ് ആദ്യം എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനോഡ് സൈഡ് ആദ്യമല്ല, ലെഫ്റ്റ് സൈഡിൽ ആനോഡ് സെല്ലും റൈറ്റ് സൈഡിലാണ് കാത്തോടുന്നത്. അപ്പം ആനോഡിലെ ആദ്യം ആരെ എഴുതി, ഞാൻ മെറ്റലിനെ എഴുതി, സെഡ് എൻ എസ് എന്ന് എഴുതി. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ സെഡ് എൻ ടു പ്ലസ് എഴുതി. അതേ നേരം നമ്മൾ കാത്തോഡ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എഴുതണം ഈ ഒരു സൊല്യൂഷനെ ആദ്യം എഴുതണം. അതുകൊണ്ട് ഞാൻ അതിനെ സി യു ടു പ്ലസ് ബാർ സി യു എന്നാണ് എഴുതിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടിന് നടുവിലായിട്ട് നമ്മൾ രണ്ട് വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഇലക്ട്രോൺസിൻ്റെ നടുവിലായിട്ട് ഒരു നമ്മൾ രണ്ട് വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയോ, സാൾട്ട് ബ്രിഡ്ജാണ്. ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനെയും കണക്റ്റ് ചെയ്യുന്ന സാൾട്ട് ബ്രിഡ്ജിനെയാണ് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു നെറ്റ് റിയാക്ഷൻ, ഓരോ സെല്ലിലും മീൻസ് ആനോഡിലും കാത്തോഡിലും നടക്കുന്ന റിയാക്ഷനും അതിൻ്റെ നെറ്റ് റിയാക്ഷനും കൂടി പറയണം. നമ്മളോട് ഗാൽവാനിക് സെല്ല് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണേ പറയുന്നത്, ആദ്യം എന്താണ് അവിടുത്തെ സിസ്റ്റം, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനെ ഇലക്ട്രിക് മീൻസ് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുകയാണ്. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ ഏത് സൈഡാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ഏത് സൈഡാണ് റിഡക്ഷൻ നടക്കുന്നതെന്ന് എഴുതാം. പിന്നെ അതിൻ്റെ ഇതാ ഈ ഒരു എങ്ങനെയാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് എഴുതുക. ഒരു സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് എഴുതുക. ഇനി അതിൻ്റെ ആ ഒരു ഹാഫ് റിയാക്ഷൻ നോക്കാം നമുക്ക്.
ഇനി നമുക്കിതിൻ്റെ നെറ്റ് റിയാക്ഷനും അതേപോലെ തന്നെ ഹാഫ് സെൽ റിയാക്ഷനുമാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, അത്രയും കൂടി എഴുതിയാലേ എന്ത് കംപ്ലീറ്റ് ആവുള്ളൂ, ഗാൽവാനിക് സെല്ല് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ആദ്യം ആനോഡിൽ കേസ് എടുക്കാം. അപ്പോൾ അറ്റ് ആനോഡ്, ആനോഡിൽ എന്താ നടക്കുന്നത് നോക്കാം. ഓക്കെ, സിങ്ക് ഗിവ്സ് സെഡൻ 2+ + 2E-. ഇതാണ് ആനോഡിൽ, മീൻസ് ഓക്സിഡേഷൻ ആണല്ലോ നടക്കുന്നത്, ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി കാത്തോഡിലെ റിയാക്ഷൻ നോക്കാം. ഇവിടെ ഇത് ഓക്സിഡേഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്, ഓക്സിഡേഷൻ. കാത്തോഡിൽ നോക്കുന്ന സമയത്ത് Cu 2+, ഇവിടെ റിഡക്ഷൻ അല്ലേ നടക്കുന്നത്, +2 electron gives Cu salt. അപ്പോൾ ഇവിടെ ആ ഒരു റിഡക്ഷൻ നടന്നില്ലേ, അപ്പം കാത്തോഡിൽ റിഡക്ഷനും ആനോഡിൽ എന്താ നടന്നത്, ഓക്സിഡേഷനുമാണ് നടന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ. ഇനി ഇതിൻ്റെ നെറ്റ് റിയാക്ഷനാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നമുക്കതിൻ്റെ നെറ്റ് റിയാക്ഷൻ ഞാൻ കറക്റ്റായിട്ടൊന്നും കൂടി എഴുതി കാണിച്ചു തരാം. ആനോഡിൽ ZN എന്തായിട്ട് മാറി, Zn 2+ + 2 electron ആയിട്ട് ഓക്സിഡേഷൻ നടന്നു. കാത്തോഡിൽ Cu 2+ + 2 electron ആയിട്ട് Cu ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെറ്റ് റിയാക്ഷൻ നോക്കുന്ന സമയത്ത് ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടെണ്ണം ആഡ് ചെയ്യുക, Zn+ Cu 2+. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ആരെയും കൂടി കാണാം, 2 electron കാണുന്നില്ലേ. പക്ഷേ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എടുക്കില്ല, കാരണം എന്താ, രണ്ട് സൈഡിലും ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നുണ്ട്, ഇതാ 2 electronsനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തായിപ്പോവും, ക്യാൻസലായിപ്പോവും. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, Zn+, ഇവിടെ സോളിഡ് എന്നൊക്കെ എഴുതണം കേട്ടോ, അതൊക്കെ നിങ്ങൾ എഴുതുക, Cu2+ gives Zn 2+ aqueous എന്ന് എഴുതി. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് അവിടെ ഞാൻ എഴുതിയിട്ടില്ല, Zn 2+ aqueous + Cu. ഇതാണ് ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹാഫ് സെൽ, ആദ്യം നമ്മൾ ഹാഫ് സെൽ റിയാക്ഷൻ ചെയ്ത് നോക്കി നേരത്തെ, അതിനുശേഷം അതിൻ്റെ നെറ്റ് റിയാക്ഷൻ ചെയ്ത് റിഡോക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി പറയണോ, ആനോഡിൽ എന്താ നടന്നത്, ഓക്സിഡേഷൻ നടന്നു, സിങ്കിനെ Zn 2+ + 2 electron ആക്കി മാറ്റി. അതേ നേരം കാത്തോഡിൽ എന്ത് നടന്ന്, റിഡക്ഷൻ നടന്ന്, കോപ്പർ 2+ + 2 electron എന്തായി മാറി, കോപ്പറായി മാറ്റി. എന്നിട്ട് അതിൻ്റെ നെറ്റ് സെൽ റിയാക്ഷൻ നോക്കിയിട്ട് നെറ്റ് സെൽ റിയാക്ഷൻ എന്ത് കിട്ടി, ഇതിനെ രണ്ടിനും കൂടി നമ്മൾ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടി. അതെന്താണ്, ഒരു റിഡോക്സ് റിയാക്ഷനാണ്. ഇത്രയും എഴുതിയിട്ട് നമുക്ക് എന്തിനെ വേണേൽ നിർത്താം, നമ്മുടെ ഗാൽവനിക് സെല്ലിനെ നിർത്താം. ഓക്കെ, ഇനി ഇവിടെ തന്നെ വരാൻ സാധ്യതയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അതിൻ്റെ അകത്ത് എന്താ പറയുക, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഒരു ഇനോട്ട് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ കാണാം, KCl KNO3. അത് എന്തിനാ കാണുന്നത്, ഒരു അഗർ ജെല്ലിൻ്റെ അകത്താണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുക, ഗാൽവാനിക് സെല്ലിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാർജസിനെ രണ്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലും ചാർജസ് അക്യുമുലേറ്റ് ചെയ്യാതെ എന്താ പറയുക, ഫ്രീ അയോൺസിൻ്റെ ഫ്രീ ഇലക്ട്രിക്കൽ മൈഗ്രേഷൻ നൽകുക. മീൻസ് ഇവിടെയും ഈ സൈഡോ ചാർജസിനെ അക്യുമുലേറ്റ് ചെയ്യാൻ നിർത്താതെ എന്ത് ചെയ്യുക, അതിനെ വേഗം കണ്ടക്ട് ചെയ്യുക, ഒരു ഫ്രീ ഇലക്ട്രിക്കൽ മൈഗ്രേഷൻ, അയോൺസിനെ വേഗം ഫ്രീ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുക.
പിന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ട് ഹാഫ് സെൽസിനും എന്താ പറയുക, അതിന് രണ്ടിനും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനാവശ്യമുള്ള അയോൺസിനെ പ്രൊവൈഡ് ചെയ്തിട്ട്. ഓക്കെ, അതിൻ്റെ അയോൺസിനെ തന്നെ അതിന് പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി ഓഫ് ടു ഹാഫ് സെൽസ് ബൈ പ്രൊവൈഡിങ് ഇറ്റ്സ് ഓൺ അയോൺസ്. അതിൻ്റെ തന്നെ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താ പറയുക, രണ്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസ് ഉണ്ടല്ലോ നമുക്ക് ഗാൽവാനിക് സെല്ലിൽ, അതിൻ്റെ രണ്ടിനെയും മിക്സ് ആവാതെ നോക്കുക. അത് അങ്ങനെ മിക്സ് ആവാതെ നോക്കിയിട്ട് ലിക്വിഡ് ജംഗ്ഷൻസ് ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യുക. അത്രയാണ് നമുക്ക് ഈ ഒരു ഗാൽവാനിക് സെല്ലിൽ പഠിക്കാനുള്ളത്. ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എന്തായാലും നന്നായി പഠിക്കാം. അപ്പോൾ ഗാൽവാനിക് സെല്ല് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ വേൾഡ് മീൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം കേട്ടോ.